നമസ്കാരം. വീണ്ടും ഈ വായനാ നിമിഷത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സാഹിത്യ ലോകത്തിലെ ഏറ്റവും പുതിയ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. സാഹിത്യത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് നൊബൽ പ്രൈസ്, 2020 സാഹിത്യത്തിനുള്ള നൊബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അമേരിക്കൻ എഴുത്തുകാരി, അമേരിക്കൻ കവയിത്രിയായ ലൂയിസ് ഗ്ലക്കിനാണ്. അമേരിക്കയിലെ സാഹിത്യ ലോകത്ത് ഏറെ കാലമായി തന്റെ കവിതകൾ കൊണ്ട് വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കവയിത്രിയാണ് ലൂയിസ് ഗ്ലക്ക്. ഇന്ന് അതായത് ഒക്ടോബർ 8, 2020 വ്യാഴാഴ്ച വൈകുന്നേരം സ്വീഡിഷ് അക്കാദമിയാണ് ഈ നൊബൽ പ്രൈസ് പ്രഖ്യാപിച്ചത്. സ്വീഡിഷ് അക്കാദമി പെർമനന്റ് സെക്രട്ടറിയായ മാക് മാം ആണ് ഇന്ന് ഈ പ്രഖ്യാപനം ലോകത്തോട് നടത്തിയത്. ഞാൻ ഈ വിവരം അറിഞ്ഞത് സ്വീഡിഷ് അക്കാദമിയുടെ ട്വീറ്റിലൂടെയാണ്. അവരുടെ ട്വീറ്റ് ഇപ്രകാരമായിരുന്നു: ഫോർ ഹെർ അൺമിസ്റ്റേക്കബിൾ പോയറ്റിക് വോയ്സ് ദാറ്റ് വിത്ത് ഓസ്റ്റിയർ ബ്യൂട്ടി മേക്സ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് യൂണിവേഴ്സൽ. കഠിനമായ സൗന്ദര്യത്താൽ വ്യക്തിഗത അസ്തിത്വത്തെ സാർവത്രികമാക്കുന്ന അവരുടെ വ്യക്തമായ കാവ്യാത്മക ശബ്ദത്തിന് എന്ന ഈ ഒരു കുറിപ്പോടുകൂടിയാണ് സ്വീഡിഷ് അക്കാദമി ഈ നോവൽ പ്രൈസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ശക്തമായ ഭാഷയിലും വൈകാരിക ഭാവത്തിലും എഴുതപ്പെടുന്ന കവിതകളാണ് ലൂയിസ് ഗ്ലക്കിന്റെ ഓരോ കവിതകളും. 1943 ലൂയിസ് ഗ്ലക്ക് ജനിച്ചത്. 77-കാരിയായ ഇവരുടെ സാഹിത്യ ജീവിതം വളരെ ശക്തമായിട്ടുള്ള ഏകദേശം 20 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 1968 ഫസ്റ്റ് ബോൺ എന്ന കവിതയിലൂടെയാണ് അമേരിക്കൻ സാഹിത്യ ലോകത്ത് ഇവര് ശ്രദ്ധ നേടിയത്. വളരെ അത്ര കണ്ട് ശ്രദ്ധ ആകർഷിച്ച രചനയായിരുന്നു ഫസ്റ്റ് ബോൺ. അതിനുശേഷം 1992 രചിച്ച ദ വൈൽഡ് ഐറിസ് വളരെ പ്രധാനപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ്. വൈൽഡ് ഐറിസ് 1992 ഇത് രചിച്ചത്. 1993 പുലിസ്റ്റർ പ്രൈസ് വൈൽഡ് ഐറിസ് എന്ന ഈ കവിതാ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വൈൽഡ് ഐറിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച കവിത സ്നോ ഡ്രോപ്സ് എന്ന കവിതയാണ്. വളരെ ചെറിയ ഒരു കവിതയാണ് സ്നോ ഡ്രോപ്സ് എന്ന കവിതയിൽ വിന്ററിന് ശേഷം തനിക്കുണ്ടായ മാറ്റത്തെ, വിന്ററിന് ശേഷം തനിക്കുണ്ടായ അതിജീവനത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിത. വളരെ മനോഹരമായി ഫിലോസഫിക്കലായിട്ട് എഴുതിയ ഒരു കവിതയാണ് സ്നോ ഡ്രോപ്സ്. 2006 പുറത്തിറങ്ങിയ അവേർണോ എന്ന കവിതാ സമാഹാരം ലൂയിസ് ഗ്ലക്കിന്റെ ഏറ്റവും പ്രശസ്തമായ, പരിഗണിക്കപ്പെടേണ്ട കവിതാ സമാഹാരമായിട്ടാണ് വിലയിരുത്തുന്നത്. മിത്തോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയ ഒരു കവിതാ സമാഹാരമാണ് അവേർണോ. അതിനുശേഷം 2014 ഫെയ്ത്ത്ഫുൾ ആൻഡ് വെർച്വസ് നൈറ്റ് എന്ന കവിതാ സമാഹാരം പുറത്തിറക്കി. അതാണ് ഏറ്റവും അവസാനമായി ഇറങ്ങിയ കവിതാ സമാഹാരം, ഫെയ്ത്ത്ഫുൾ ആൻഡ് വെർച്വസ് നൈറ്റ്. ഈ കവിതാ സമാഹാരത്തിന് 2014 നാഷണൽ ബുക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ശക്തമായ ഭാഷയും മിത്തോളജിയും കുടുംബ ബന്ധങ്ങളും ഇമോഷണൽ ടച്ചും ഒക്കെ വരുന്ന കവിതകളാണ് ലൂയിസ് ഗ്ലക്കിന്റെ ഓരോ കവിതകളും. അവര് നല്ലൊരു അധ്യാപിക കൂടിയാണ്. എയിംസ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ലൂയിസ് ഗ്ലക്ക്. ഇപ്പോൾ താമസിക്കുന്നതും ന്യൂയോർക്കിൽ തന്നെയാണ്. അങ്ങനെ വളരെ മികച്ച ഒരു കവിതാ സാന്നിധ്യം കൊണ്ട് ലോകത്തിന്റെ മുൻപിൽ എപ്പോഴും സാഹിത്യ ലോകത്ത് നിറഞ്ഞുനിൽക്കുന്ന ഒരു സാഹിത്യകാരിയാണ് ലൂയിസ് ഗ്ലക്ക്. ഏതു കാലത്തും നമ്മുടെ നോബൽ പ്രൈസ് വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷങ്ങളായി ഒരുപാട് വിവാദങ്ങൾ നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട്. ഈ വർഷവും ചില മുറിമുറുപ്പുകൾ ഉണ്ടായിട്ടുള്ളത് ഇതാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നൽകുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് ശക്തമായ സാന്നിധ്യമുണ്ടെന്ന് മനഃപൂർവ്വം കാണിക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകളെ മനഃപൂർവ്വം പരിഗണിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നതെന്നാണ് ചില ആളുകൾ വിലയിരുത്തുന്നത്. എന്തായാലും നമ്മളിതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. വിവാദങ്ങൾ സാഹിത്യത്തിന് പുറത്ത് സംഭവിക്കട്ടെ. എന്തായാലും വളരെ ശക്തമായ ഭാഷയും വൈകാരികതയും നിറഞ്ഞു നിൽക്കുന്ന ലൂയിസ് ഗ്ലക്കിന്റെ ഓരോ കവിതാ സമാഹാരങ്ങളും വായിക്കപ്പെടേണ്ടത് തന്നെയാണ്. 12 കവിതാ സമാഹാരങ്ങളാണ് ഇവർ രചിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ കവിതകൾക്ക് വേണ്ടിയുള്ള, കവിതകളെ കുറിച്ചുള്ള ഉപന്യാസങ്ങളും ലൂയിസ് ഗ്ലക്ക് രചിച്ചിട്ടുണ്ട്. ഈ 12 കവിതാ സമാഹാരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ ഒരു അവാർഡ് സ്വീഡിഷ് അക്കാദമി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ രചനകളെ യൂണിവേഴ്സൽ എക്സിസ്റ്റൻസ് ഉള്ള രചനകൾ എന്ന് അക്കാദമി വിലയിരുത്തുന്നത്. പലപ്പോഴും നോബൽ പ്രൈസ് പോലുള്ള അവാർഡുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ സാഹിത്യ ലോകത്തെ നമുക്കറിയാത്ത കവിതകളെയും കവികളെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം ലൂയിസ് ഗ്ലക്കിനെ. ഈ അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞപ്പോഴാണ് ഞാൻ ലൂയിസ് ഗ്ലക്കിന്റെ കവിതകളെ കുറിച്ച് തെരഞ്ഞത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്നോ ഡ്രോപ്സ് വായിച്ചത്.
വളരെ ചെറിയൊരു കവിതയാണ്, വളരെ ഫിലോസഫിക്കലായിട്ട് എഴുതിയ ഒരു കവിത. വിന്ററിന് ശേഷമുള്ള ജീവിതത്തിന്റെ തിരിച്ചുവരവ് വളരെ മനോഹരമായി കുറച്ച് വാക്കുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു സ്നോ ഡ്രോപ്സിലൂടെ. അവരെ കുറിച്ചുള്ള കവിതകൾ, അവരുടെ കവിതകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ആമസോണിലും മറ്റും വാങ്ങിക്കാൻ കിട്ടും. ചില ലേഖനങ്ങളും ചില കുറിപ്പുകളും ചില PDFകളും നമുക്ക് വായിക്കാൻ പറ്റും. അതിന്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും വായിക്കാൻ ശ്രമിക്കുക ലൂയിസ് ഗ്ലക്കിനെ. 2020 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നേടിയ അമേരിക്കൻ സാഹിത്യകാരിയായ അമേരിക്കൻ കവയിത്രിയായ ലൂയിസ് ഗ്ലക്കിനെ നമുക്ക് അഭിനന്ദിക്കാം. ട്വിറ്ററിൽ ഞാൻ എന്റെ അഭിനന്ദനെക്കുറിച്ച് കുറിപ്പ് എഴുതി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും അവരെ അഭിനന്ദിക്കുക, അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. സാഹിത്യ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. എന്റെ ചാനൽ, എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ പുസ്തകങ്ങളുടെ അവതരണവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുവരെ എല്ലാവർക്കും മികച്ച വായനാ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.